ശാന്തി. മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ജീവിത സംഘർഷങ്ങളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് മനുഷ്യന്മാരുടെ മനസ്സിൻ്റെ ടെൻഷൻ കൂടുകയാണ്. ടെൻഷൻ കൂടുമ്പോൾ വേണ്ടതും വേണ്ടാത്തതുമായിട്ടുള്ള പല രീതികളിലും പെരുമാറ്റങ്ങൾ മനുഷ്യരുടെ കയ്യിൽ നിന്നുണ്ടാവുന്നു. അതിൻ്റെ ഫലമായിട്ട് കുറച്ചുകൂടെ സംബന്ധങ്ങളിൽ വിള്ളൽ വരികയും സംബന്ധങ്ങളുടെ സുഖം കുറയുന്നതിനനുസരിച്ച് ടെൻഷൻ കൂടാൻ തുടങ്ങും. ടെൻഷൻ കൂടുമ്പോൾ കാര്യങ്ങളൊന്നും ശരിയായ രീതിയിൽ ചെയ്യാൻ സാധിക്കാതെയാവും. കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതാവുമ്പോൾ കൂടെയുള്ള എല്ലാവരും കുറ്റപ്പെടുത്താൻ തുടങ്ങും. ഒന്നുകൂടിയും മാനസികാവസ്ഥ മോശമാവും. ഇങ്ങനെ ദിവസം കഴിയുന്തോറും ഡിപ്രഷൻ പേഷ്യൻസിൻ്റെ എണ്ണം ലോകത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രയോ ആളുകൾ എനിക്ക് ടെൻഷൻ സഹിക്കാൻ വയ്യ, ഞാൻ ഡിപ്രഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്, ഞാൻ ഡിപ്രഷൻ മരുന്ന് കഴിക്കുന്ന ഒരാളാണ്, എനിക്ക് ഡിപ്രഷനിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ആശയുണ്ട്, ഞാൻ ഇങ്ങനെ പോയാൽ ഡിപ്രഷനിൽ വീഴുന്ന എനിക്ക് ഉറപ്പാണ്, ഇത്തരത്തിൽ പല രീതികളിൽ പലരായിക്കൊണ്ടും എൻ്റെ അടുത്ത് മെസ്സേജസിലൂടെ ആയിട്ട്, കമൻസിലൂടെ ആയിട്ട്, ഫോൺ കോൾസിലൂടെ ആയിട്ടൊക്കെ മെസ്സേജ് തന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് ഡിപ്രഷൻ എങ്ങനെ ഇല്ലാതാക്കണം എന്നതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരണമെന്ന് ആഗ്രഹിക്കുകയാണ്. ഒരു കാര്യത്തെ ഇല്ലാതാക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് കണ്ടെത്തേണ്ട കാര്യം അത് എന്താണ്, എവിടെയാണ് എന്നാണ്. ഒരു പുക വരുന്നത് കണ്ടു കഴിഞ്ഞാൽ ആ പുകയുടെ പിന്നാലെ എവിടെയാണ് കത്തുന്നത്, എവിടെയാണ് പുകയുന്നത്, എവിടെയാ തീയ് എന്ന് കണ്ടുപിടിച്ച് തീ കെടുത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ പുക ഇല്ലാതാവും. പുകയെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഫാനിട്ടത് കൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാറ്റടിച്ചത് കൊണ്ടോ ഒരിക്കലും പുകയില്ലാണ്ടാവില്ല. അതുപോലെ മനസ്സിൻ്റെ ഉള്ളിലെ തീ എന്തെന്ന് കണ്ടെത്തിക്കൊണ്ട് ആ തീ അണയ്ക്കാൻ പറ്റിയാലാണ് ഡിപ്രഷനും ഇല്ലാതാകുക. ഡിപ്രഷൻ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, അഥവാ ഡിപ്രഷൻ്റെ അവസ്ഥയിലേക്ക് നാളെ നിങ്ങൾക്ക് പോകും എന്ന് പേടി തോന്നുന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും അതിന് ഉതകുന്ന രീതിയിൽ, കാരണമാകുന്ന രീതിയിൽ ഓരോരുത്തരുടെ ജീവിത സാഹചര്യങ്ങളനുസരിച്ച് ഓരോരുത്തർക്കും ഓരോ പ്രശ്നങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക. എന്താണെങ്കിലും എൻ്റെ ആ ഒരവസ്ഥയ്ക്ക് കാരണമെന്ത്, എന്ത് സാഹചര്യം കൊണ്ടാണ് എനിക്കങ്ങനെ ഉണ്ടാകുന്നത് എന്ന് ആദ്യം കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഘടകം. നമുക്ക് ആ ഒരു മാനസികാവസ്ഥ അനുഭവിക്കുമ്പോൾ മനസ്സിൽ എന്താണ് ഞാൻ ചിന്തിക്കുന്നതെന്ന് പോലും എനിക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരവസ്ഥ വരുന്ന സമയത്ത് സ്വയം അവനവനോട് ചോദിച്ചു നോക്കുക, ഇപ്പോൾ ഈ തോട്ട് വന്നു, പിന്നെന്താ വന്നേ, പിന്നെന്താ വന്നേ. കുറച്ച് സമയം ഒരു സൈക്കോളജിസ്റ്റിനോടോ സൈക്കാട്രിസ്റ്റിനോടോ പോകണം എന്ന് ഞാൻ പറയില്ല. നിങ്ങൾ കുറച്ച് സമയം ഒറ്റയ്ക്ക് ഇരുന്നിട്ട് നിങ്ങളുടെ മനസ്സിൽ വരുന്ന തോട്ട്സ്, വേറെ ഒരു നിവൃത്തിയില്ല, കണ്ടെത്താൻ പറ്റുന്നില്ലെങ്കിൽ മനസ്സിൽ വരുന്ന തോട്ട്സിനെ എഴുതിക്കൊണ്ടേയിരിക്കും. കുറച്ച് നേരം കഴിഞ്ഞൊന്ന് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് എന്തൊക്കെ തോട്ട്സാണ് കടന്നു വന്നതെന്നറിയാം. വേറൊരു കാര്യം കൂടിയുണ്ട്, എഴുതാൻ തുടങ്ങുമ്പോൾ തോട്ട്സിൻ്റെ സ്പീഡ് കുറയാൻ തുടങ്ങും. അങ്ങനെ എന്തൊക്കെ തോട്ട്സാണ് വരുന്നതെന്ന് കണ്ടെത്തിക്കഴിഞ്ഞാൽ ആ തോട്ട്സിൻ്റെ കാരണക്കാരനായിട്ടുള്ള തോട്ട്സ് എന്തെന്നും നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും. ഇതിന് ഏറ്റവും നല്ല മെത്തേഡ് ക്വസ്റ്റ്യൻ ആൻസറാണ്. മറ്റൊരാളോടല്ല ചോദിക്കേണ്ടത്, ഒറ്റയ്ക്കൊരു സ്ഥലത്തിരുന്നിട്ട് കുറച്ച് സമയം കണ്ടെത്തിക്കൊണ്ട് എൻ്റെ മനസ്സിൽ എന്തൊക്കെ സങ്കല്പങ്ങളാണ് വരുന്നത്, എന്താ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, എന്താ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് സ്വയം തന്നെ എഴുതാൻ നോക്കുക. ഇനി പറ്റാത്ത അവസ്ഥയിലേക്ക് ഒരാൾ വീണു പോയി എന്നുണ്ടെങ്കിലോ ആരെങ്കിലും അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അവരുടെ ഫാമിലി മെമ്പേഴ്സ് എന്താണ് അവരുടെ സങ്കല്പങ്ങൾ എന്നവർക്ക് എഴുതാൻ, എഴുതിക്കഴിഞ്ഞ ശേഷം അത് വായിച്ചു നോക്കിയാൽ സ്വയം നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും, ഓ ഇങ്ങനെ എൻ്റെ തോട്ട്സ് ഇങ്ങനെ കാട് കയറി പോവുകയാണ്. ആ കാട് കയറി പോകുന്നതിൻ്റെ ബേസ് എവിടെയാണെന്ന് കണ്ടെത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്ന, വിഷമിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം അവിടെ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. ആ കാര്യത്തിൻ്റെ ഒരു സൊല്യൂഷനായിക്കൊണ്ട്, അതൊരു സംബന്ധത്തിൻ്റെ തകർച്ച കൊണ്ടാണെങ്കിൽ ആ സംബന്ധത്തിൻ്റെ രൂപത്തിൽ ഈശ്വരനെ അനുഭവിക്കാൻ പറ്റിയാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിക്കൊണ്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് ഓവർകം ചെയ്യാം. ഒരു സാമ്പത്തികമായിരിക്കുന്ന തകർച്ച കൊണ്ടാണ് ഒരു ഡിപ്രഷൻ സ്റ്റേജ് നിങ്ങൾക്ക് വന്നതെങ്കിൽ എത്ര കൂടുതലായിട്ടുള്ള പോസിറ്റീവ് തോട്ട്സിനെ വായിക്കുകയും പഠിക്കുകയും മനനം ചെയ്യുകയും ചെയ്യുന്നോ നിങ്ങൾക്കറിയോ, ഒരു മനുഷ്യൻ്റെ ജ്ഞാനം എന്ന ധനം വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ സാമ്പത്തികമായ സ്ഥിതി ഉയരും. കാരണം നമ്മുടെ സ്റ്റേജാണ് നമ്മുടെ ഓർഗനൈസേഷൻ്റെ സ്റ്റേജ്, നമ്മുടെ സ്റ്റേജാണ് ഞാൻ പണിക്ക് പോകുന്ന സ്ഥലത്തെ ആളുകളുടെ എന്നോടുള്ള റെസ്പോൺസ്. അതുകൊണ്ട് പോസിറ്റീവായിട്ടുള്ള തോട്ട്സ് പഠിക്കുകയും വായിക്കുകയും അതിനെക്കുറിച്ച് മനനം ചെയ്യുകയും
മനനം ചെയ്യാനിരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല, ഒറ്റയ്ക്കിരുന്ന തോട്ട്സ് എവിടേക്കെങ്കിലും പോവുകയാണെന്നുണ്ടെങ്കിൽ പർപ്പസ്ഫുള്ളി പേപ്പർ പെന്നോട് കൂടിയിട്ട് ഒരു സ്ഥലത്തിരുന്ന് കൊണ്ട് നിങ്ങളുടെ മനസ്സിലെ സങ്കല്പങ്ങൾ എഴുതുക. അത് എഴുതി തള്ളി നീക്കിയ ശേഷം പോസിറ്റീവ് തോട്ട്സിനെ കുറിച്ച് വായിച്ചത് എഴുതുക. ഈ എഴുതാൻ ഞാൻ പറയുന്ന കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, എഴുതുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വളരെ ശക്തമായിരിക്കുന്ന ഒരു എനർജി പുറത്തു വരും. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, സ്ഥൂല ഇന്ദ്രിയമായിരിക്കുന്ന കൈയും ജ്ഞാനേന്ദ്രിയമായിരിക്കുന്ന കണ്ണും ആത്മാവിൻ്റെ ഇന്ദ്രിയങ്ങളായിരിക്കുന്ന മനസ്സും ബുദ്ധിയും ഒരു ലൈനിൽ പ്രവർത്തിക്കാൻ തുടങ്ങും. അങ്ങനെ എൻ്റെ മൂല കാരണം കണ്ടെത്തി അതിന് ഒരു സൊല്യൂഷൻ കൊണ്ടുവന്ന് നമ്മുടെ തോട്ട്സിൻ്റെ സ്പീഡ് കുറയ്ക്കാൻ പറ്റിയ ഡിപ്രഷനുള്ള ഒരു സ്റ്റേജ് വരെ നമ്മൾ ഒരു ലോവസ്റ്റ് ലെവലിൽ നിന്ന് കുറച്ച് കയറി എന്നർത്ഥം. രണ്ടാമത്തെ ഘട്ടത്തിൽ നിങ്ങൾക്ക് ഏതെങ്കിലും മെഡിറ്റേഷൻ നിർബന്ധമാണ്. ഡിപ്രഷൻ ഇല്ലാതാക്കാനുള്ള ദ ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് മെഡിറ്റേഷനാണ്. ഇനി അങ്ങനെയൊന്നും നിങ്ങൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും അടുത്ത ആരാണെങ്കിൽ അവരുടെ അടുത്ത് നിങ്ങളുടെ മനസ്സിൻ്റെ എല്ലാ പ്രയാസങ്ങളെയും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, മനസ്സിൻ്റെ വേദന ആരോടെങ്കിലും ഷെയർ ചെയ്യാത്തത് കൊണ്ടാണ് അധികം ആളുകളും അവസാനം ഡിപ്രഷനിലേക്ക് വീണു പോകുന്നത്. അതുകൊണ്ട് മനസ്സിൻ്റെ വേദന പ്രയാസം എന്താണോ നിങ്ങൾക്ക് പറയാൻ പറ്റുന്നവരോട് പറയുക. ഇനി പറയാൻ പറ്റുന്ന ആരുമില്ല എന്നുണ്ടെങ്കിൽ അതെല്ലാം ഈശ്വരന് കത്തെഴുതി കൊടുത്ത് ഈശ്വരനോട് സംസാരിക്കുക. എന്നാലും മനസ്സിൻ്റെ ഡിപ്രഷൻ കുറയും. എന്നിട്ട് നമ്മുടെ മനസ്സിന് ശക്തിശാലിയായിരിക്കുന്ന പവർഫുള്ളായിട്ടുള്ള തോട്ട് ക്രിയേറ്റ് ചെയ്യണം. ഒരു ആൾ ഡിപ്രഷനിലിരിക്കുന്ന സമയത്ത് ഞാനൊന്നിനും കൊള്ളാത്തതാണ്, ഞാൻ അങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണ്, അവർക്കും എന്നെക്കൊണ്ട് ഉപകാരമില്ല, എൻ്റെ വീട്ടുകാർക്ക് എന്നെക്കൊണ്ട് ഉപകാരമില്ല, എൻ്റെ ഫ്രണ്ട്സിന് എന്നെക്കൊണ്ട് ഉപകാരമില്ല, എൻ്റെ നാട്ടുകാർക്ക് എന്നെക്കൊണ്ട് ഉപകാരമില്ല, ഞാൻ ഒന്നിനും കൊള്ളാത്തതാണ് എന്ന ഒരു തോട്ടാണ് ഒരു മനുഷ്യൻ്റെ ഡിപ്രഷൻ്റെ മുഖ്യമായ കാരണമാവുന്നത്. എന്ത് സാഹചര്യങ്ങൾ കൊണ്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ടാലും ഡിപ്രഷൻ അനുഭവിക്കുന്ന ആളുകളുടെ മാനസികാവസ്ഥ ഈ രീതിയിലുള്ളതായിട്ടുള്ള തോട്ട്സ് കൊണ്ടുള്ളതായിട്ടുള്ള സർക്കിളിലായിരിക്കും ഉണ്ടായിരിക്കുക. അതിനെ അതിജീവിക്കാൻ വേണ്ടിയുള്ള ബെസ്റ്റ് മെത്തേഡ് നേരെ ഓപ്പോസിറ്റായിട്ട് പവർഫുൾ ആയിട്ടുള്ളൊരു തോട്ടുണ്ട്. അതാണ് ഞാൻ മഹാനാത്മാ. അതുകൊണ്ട് ഞാൻ മഹാനായ ആത്മാവാണ്. എന്തുകൊണ്ട് മഹാനാണ്? ഈ ലോകത്ത് ഭഗവാൻ നിങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും തന്നുകൊണ്ട് നിങ്ങളുടെ ഗുണങ്ങളെ ശക്തികളെ പ്രാക്ടിക്കൽ ലൈഫിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറഞ്ഞയച്ചതാണ് നിങ്ങളെ. ഈശ്വരൻ്റെ രചനയാണ് നിങ്ങൾ. ഭഗവാന്റെ പുത്രനാണ് നമ്മൾ ഓരോരുത്തരും. ഭഗവാന്റെ പുത്രൻ ഒരിക്കലും മോശക്കാരനാവില്ല. അതുകൊണ്ട് ഭഗവാന്റെ കുട്ടിയാണ് ഞാൻ എന്നതായിട്ടുള്ള ബോധത്തോടു കൂടി പറയുക. ഈശ്വരൻ ഈ സൃഷ്ടിയിലെ ഏറ്റവും മഹാനായിട്ടുള്ള ശക്തിയാണ്. ആ ഭഗവാന്റെ പുത്രനായ ഞാനും മഹാനാത്മാവാണ്. ഇങ്ങനെ സ്വന്തം ഉള്ളിൽ 108 തവണയെങ്കിലും ഞാൻ മഹാനാത്മ മഹാനാത്മാൻ തോട്ട് ക്രിയേറ്റ് ചെയ്യുക. കഴിയുമെങ്കിൽ രാവിലെ, സന്ധ്യയ്ക്ക്, രാത്രി തോട്ട് ക്രിയേറ്റ് ചെയ്യുക. ഇല്ലെങ്കിൽ ദിവസത്തിൽ ഒരു ഓരോ മണിക്കൂറിലൊരു തോട്ടെങ്കിലും ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ അവസ്ഥയിൽ നിന്ന് കയറാൻ തുടങ്ങും. ഇത് ഈ തോട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒപ്പം നമ്മുടെ മനസ്സിൽ ചിന്തിക്കുക ഒരു ഗോൾഡൻ സ്റ്റാർ. ഈ ഗോൾഡൻ സ്റ്റാർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്തൊരു സുഖമല്ലേ. ഒരു സ്വർണ്ണ നക്ഷത്രത്തെ കാണുമ്പോൾ തന്നെ നമുക്ക് എന്തൊരു ആനന്ദമാണ്. അതുകൊണ്ട് ഞാൻ ആ സ്വർണ്ണ നക്ഷത്രമാണ് എന്ന് സങ്കല്പിച്ചുകൊണ്ട് നിങ്ങളുടെ ഭ്രൂമധ്യത്തിലെ ഒരു സ്റ്റാറിനെ കാണുക. അപ്പോൾ സ്വന്തം മനസ്സിൻ്റെ ഉള്ളിലെ സങ്കല്പങ്ങളുടെ യാത്രയെ കണ്ടെത്തി ആ റൂട്ടിനെ മുറിച്ച ശേഷം ആ റൂട്ടിൽ നിന്നൊരു പോസിറ്റീവ് തോട്ട്സിൻ്റെ ഒരു ചെടിയെ വളർത്തിക്കൊണ്ടുവരിക. ആ ഒരു പ്രക്രിയയാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് ആദ്യം നമ്മുടെ ഉള്ളിലേക്ക് യാത്ര ചെയ്ത് അതിൻ്റെ ആഴം കണ്ടെത്തിയ ശേഷം ആ അവസ്ഥയിൽ നിന്നുകൊണ്ട് നിങ്ങൾ അവിടുന്ന് ഞാൻ മഹാനാത്മാ എന്നൊരു തോട്ട് ക്രിയേറ്റ് ചെയ്യൂ. എത്ര കൂടുതൽ തവണ ആ തോട്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ അത്രയും കൂടുതൽ തവണ നിങ്ങളുടെ ഉപബോധ മനസ്സിൻ്റെ ഉള്ളിലേക്ക് ആ എനർജി പോവും. എന്നോടൊരു കുട്ടി ചോദിച്ചിരുന്നു, എന്തുകൊണ്ടാണ് 108 തവണ എന്ന് പറയുന്നത് എന്ന്. 108 തവണ ഒരു കാര്യം ആവർത്തിക്കുന്നതോടുകൂടി അത് നമ്മുടെ ഉപബോധ മനസ്സിൻ്റെ ഉള്ളിലേക്ക് ഒരു ഇഞ്ചക്ഷൻ ചെയ്ത പോലെയാവും. അതുകൊണ്ടാണ് 108 തവണ എന്ന് പറയുന്നത്. കഴിയുമെങ്കിൽ ഒറ്റയടിക്ക് 108 തവണ ചെയ്യൂ. ഇല്ലെങ്കിൽ ഒരു ദിവസത്തിൽ ആദ്യം 108 തവണയാക്കുക. പിന്നെ പതുക്കെ 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 നിങ്ങൾക്ക് എനർജി കൂടുന്നതിനനുസരിച്ച് രാവിലെ 108 തവണ, രാത്രി ഉറങ്ങും മുന്നേ 108 തവണയാക്കുക. കുറച്ചും കൂടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ഇൻ ബിറ്റ്വീൻ പകൽ സമയത്ത് ഓരോ മണിക്കൂർ ഒരു തവണ കാണാൻ നോക്കുക. ഈ തോട്ട്സിൻ്റെ ഡ്യൂറേഷൻ കുറച്ച് 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 ആ തോട്ട് ക്രിയേറ്റ് ചെയ്യുകയും ആ വിഷൻ കാണുകയും അതിനനുസരിച്ച് ബാക്കി എന്തോ ഉണ്ടായിക്കോട്ടെ, ഇന്നലെ എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ ഏത് അവസ്ഥയിലുള്ള ആളായിക്കോട്ടെ, അവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് അതിജീവിക്കാനുള്ള ഒറ്റ മൂലിയാണ് ഞാൻ മഹാനാത്മാ എന്നതായിട്ടുള്ള റിപ്പീറ്റേഷൻ. നമ്മുടെ ഉപബോധ മനസ്സിൻ്റെ ഉള്ളിലേക്ക് നിങ്ങൾ പവർഫുള്ളായിട്ടുള്ള തോട്ട്സിനെ ഇഞ്ചക്ട് ചെയ്യുകയാണ്. ഈ തോട്ട്സ് കൊണ്ട് നമ്മുടെ ഉപബോധ മനസ്സിൻ്റെ ഉള്ളിലെ ആ ഒരു ഡീപ്ലി ഇംപ്രിൻ്റഡ് ആയി പോകുന്ന നെഗറ്റീവ് ഫയൽസ് നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ആൻറ്റിവൈറസ് പ്രോഗ്രാമാണ് മനസ്സിനുള്ള ഇത്. ഇത് ചെയ്തുകൊണ്ട് ഈ ആൻറ്റിവൈറസ് പ്രോഗ്രാം ഉപയോഗിച്ച് മനസ്സിനുള്ളിലെ വൈറസ് അഥവാ വൈസസ്,
ദുർവികാരങ്ങളെ നമുക്ക് ഇല്ലാതാക്കാം, മനസ്സിനെ ഹീൽ ചെയ്യാം, ഡിപ്രഷനിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റുകയും ചെയ്യും. അതുകൊണ്ട് ആദ്യം നമ്മുടെ ഉള്ളിലെ സ്റ്റെപ്പ് 3 ആണ്. ഒന്ന്, നമ്മുടെ ഉള്ളിൽ എന്തുകൊണ്ട് എന്ന് കണ്ടെത്തണം. മറ്റൊന്ന്, അതിൻ്റെ ആഴത്തിൽ പോയിക്കൊണ്ട് ആ സ്ഥാനത്ത് ഈശ്വരനെ നമ്മൾ പ്രതിഷ്ഠിച്ചിരിക്കണം, അല്ലെങ്കിൽ ഈശ്വരനുമായിട്ട് ലിങ്കിലേക്ക് മാറ്റിയിരിക്കണം. 3-ആമത്തെ, ഞാൻ മഹാനാത്മാനുള്ളതായിരിക്കുന്ന മഹാമന്ത്രത്തെ സ്വന്തമാക്കിയിരിക്കണം. ഈ 3 കാര്യം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡിപ്രഷനെ ഇല്ലാതാക്കാൻ സാധിക്കും. ഓം ശാന്തി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ, കൂടാതെ പ്ലീസ് ലൈക്ക് ഇറ്റ് ആൻഡ് ഷെയർ ഇറ്റ്. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം കൂടി ഫോളോ ചെയ്ത് നിങ്ങളുടെ പ്രോത്സാഹനങ്ങൾ തന്നാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് ഏറെ വിലയേറിയതാണ്. അത് കമൻ്റ് ബോക്സിൽ എഴുതിയാലും. ഞങ്ങളെ സ്നേഹിക്കുന്ന, ഞങ്ങളോടൊപ്പം നിൽക്കുന്ന ഏവർക്കും അകമഴിഞ്ഞ് നന്ദി.